ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല നാടൻ കുടംപുളിയിട്ട് വറ്റിച്ച ചൂരമീൻ കറിയാണ്. അപ്പം നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. അതിനായി 20 ചുവന്നുള്ളിയും 1 തണ്ട് കറിവേപ്പിലയും 3 പച്ചമുളകും 2 കഷ്ണം ഇഞ്ചിയും 1 വെളുത്തുള്ളിയുടെ പകുതിയുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം ചതച്ചെടുക്കുക. 2 ടേബിൾ സ്പൂൺ മുളകുപൊടിയും കുറച്ചുലുവയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 3 കഷ്ണം കുടംപുളിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് 3 മുതൽ 4 സ്പൂൺ വരെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടി വരുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരുന്ന ഉള്ളിയും കൂടി ചേർക്കാം. ഇത് നല്ലതുപോലെ വഴറ്റുക. മീൻ കറിയിലേക്കുള്ള 3 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി 1-3 മിനിറ്റ് വരെ നല്ലവണ്ണം ഇളക്കിക്കൊണ്ടിരിക്കാം. പൊടികളുടെ പച്ചമണമെല്ലാം മാറി മൂത്ത് വരണം. ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. കറക്റ്റ് ഒരു ബ്രൗൺ നിറമാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. അധികം ഒഴിക്കരുത്, അരപ്പ് കുഴഞ്ഞു വരുവാൻ വേണ്ടി മാത്രമേ ചേർക്കാവൂ. അതിനുശേഷം ഒരു മൂടിപാത്രം വെച്ച് മൂടുക. ഇപ്പോൾ അത് എണ്ണയെല്ലാം മുകളിലോട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1-5 മിനിറ്റ് കഴിയുമ്പോൾ വെള്ളം നല്ലവണ്ണം വെട്ടി തിളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പുപൊടിയും ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ 1 കിലോ ചൂരമീനാണ് എടുത്തിരിക്കുന്നത്. ഇത് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു പാത്രം വെച്ച് മൂടിയിട്ട് മീൻ കറി വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ മീൻ കറി ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വറ്റണം. കുറുകിയ ചാറോട് കൂടിയ വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി തീയിൽ വെച്ച് വറ്റിച്ചെടുക്കാവുന്നതാണ്. നല്ല കുടംപുളി ഇട്ട് വറ്റിച്ചു വെച്ച ചൂരൻ മീൻ കറി റെഡിയായിട്ടുണ്ട്. ഇത് പിറ്റേ ദിവസം എടുക്കാനാണ് ടേസ്റ്റ്.